വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? എനിക്ക് ഡിസ്കഷൻ നടക്കുന്നുണ്ട്, മീൻസ് അതായത് പ്രാരംഭഘട്ടമായിട്ടുള്ളൂ, അതുകൊണ്ട് ഇനി പറയാനായിട്ട് ആയിട്ടില്ല. അതാണ് എൻ്റെ ഇതേപോലെ തന്നെ ഡിസ്കഷൻ എല്ലാം റെഡി ആയി വരണുള്ളൂ. പിന്നെ ഒരെണ്ണം ഈ വർഷം ചെയ്യേണ്ടതായിരുന്നു, നമ്മുടെ പൃഥ്വിരാജൻ്റെ കാളി എന്ന് പറഞ്ഞൊരു മൂവി. അപ്പോൾ അതിന് ഓഡീഷൻ വഴി എനിക്ക് സെലക്ട് ചെയ്താണ്. അതിൻ്റെ ഷൂട്ട് ഇപ്പോൾ പൃഥ്വിരാജന് എന്തോ ആക്സിഡൻറ്റ് മറ്റു കാര്യങ്ങളെന്തോ പറ്റി അറസ്റ്റിലാണ്. അപ്പോൾ പുള്ളിക്ക് സ്റ്റണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കർണാടകയിലാണ് അതിൻ്റെ ഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ മുടി വളർത്തി നല്ല അതിന് വേണ്ടിയിട്ടല്ല, ഇതാണ് അതിൻ്റെ നെഗറ്റീവ്. കുറച്ച് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു മുടിക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു ജസ്റ്റ് ഒന്ന് വെട്ടിക്കോ, അടുത്ത വർഷമാണ്, എപ്പോഴാണ് ഡേറ്റ് കൺഫേം ആയിട്ടില്ല, അത് കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. അതൊക്കെ ഡ്രീം പ്രൊജക്റ്റ്, കാത്തിരിക്കുന്ന പ്രൊജക്റ്റ്, കാത്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വർഷങ്ങളായിട്ട് സിനിമയുടെ പുറകെ നടക്കുന്ന ആളുകളാണ്, അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ടോ? ഫാമിലിന്നോ, ഫാമിലിയുടെ സൈഡിൽ നിന്നോ, കൂട്ടുകാരുടെ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾ വേറെ ഇതിന് നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിന് മാത്രം നടക്കണമെന്ന രീതിയിൽ ഒരുപാട് കുറ്റപ്പെടുത്തൽ കേട്ടിട്ടുണ്ട്. കുറ്റപ്പെടുത്തൽ പിന്നെ ഇപ്പൊ ഇന്നലെ ഞാൻ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു പണിക്ക് പോവാൻ, എന്നിട്ട് പറഞ്ഞു പണിക്കോന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു കമ്പനിയിൽ ഒരു സൂപ്പർവൈസറായിട്ട് ഒരു ഇത് തരാം, നീ പോകണുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറയും എപ്പോഴും അച്ഛൻ്റെ ചെലവിലാളെ വയ്ക്കണേ, ഞാൻ പറയും ആ ഞാൻ പോവാം. അപ്പോൾ അച്ഛൻ പറഞ്ഞ് ഞാൻ സീരിയസ് ആയിട്ട് വെച്ചാൽ നീ പോകണുണ്ടാ, ആ ഞാൻ പോവാന്നേ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛന് ഒരു ഇതായി, ഇവന് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുള്ളി നേരെ പുറത്ത് പോയി ഇങ്ങനെ ഇരിക്കേ, എന്നിട്ട് അമ്മ വന്നപ്പോൾ പറഞ്ഞ് ഒക്ടോബർ 6-ാം തീയതി സിനിമ ഇറങ്ങലേ, അതെന്തെങ്കിലും ആവുമെന്ന് നോക്കട്ടെ. ഈ അവന് സങ്കടമായി ഞാൻ പറഞ്ഞത്, കാരണം എനിക്ക് ഈ ഒരു മേഖല ഇല്ലാണ്ട് വേറെ ഒരു ഇത്, കലാകാരന് ജോലി ചെയ്യാൻ പറ്റും, ദേഹമൊക്കെ പറ്റി ഓക്കെ, പക്ഷെ എനിക്ക് വേറൊരു പണി ചെയ്യാൻ അറിഞ്ഞുകൂടാ. കാരണം എനിക്ക് അവരേക്കാൻ അത്ര താല്പര്യം. ഞാൻ 3-ാം ക്ലാസ് മുതൽ ഞാൻ ഇതിൻ്റെ പുറകെ കിടക്കണേ, മോണോ ആക്ട് ചെയ്ത സിനിമയിലെടുക്കുമെന്ന് പറഞ്ഞ് മോണോ ആക്ട് ചെയ്ത് തുടങ്ങി, മിമിക്രി ചെയ്ത് തുടങ്ങി, അങ്ങനെ പലതും ചെയ്ത് ഒരു രക്ഷയില്ല ചെയ്തോണ്ടിരുന്നു. ഇപ്പൊ എന്തെങ്കിലും വരുമെന്ന് അറിയാൻ പാടില്ല, മൂക്കെ കടഞ്ഞിരിക്കാണ്ട മഴയൊക്കെ. പഴയ നമ്പറാണ്, എന്നാലും കാണിക്കാം. നമ്മുടെ ജനാർദ്ദനൻ സാറല്ലേ, സൗണ്ട് ഇവരൊക്കെ ശ്രദ്ധിക്കും. അതിലിപ്പോ സൗണ്ടൊക്കെ പോയിട്ടെ, ഇപ്പൊ പറയ പോലെ ഒന്നും കറക്റ്റ് ആവള. പിന്നെ ചെയ്തോണ്ടിരുന്നത് ക്രോണിക് ബാച്ചിലർ എന്ന സിനിമയില് കള്ളുടിയനായിട്ട് വന്ന അനിയപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ 500-ാൻ ഗോഡ് ഫാദർ സിനിമയിലെ 500-ാൻ സാർ കാണി, മകനോ മകളോ മകം എന്തുകൊണ്ട് സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല, എന്തുകൊണ്ട് രാമവദനം കല്യാണം കഴിച്ചില്ല, എന്തുകൊണ്ട് ഈ മുറ്റത്ത് രണ്ട് കുഞ്ഞിക്കാലികൾ ഓടിയറിഞ്ഞില്ല, ആ തള്ളയും ആ തള്ളയുടെ കുടുംബവും എൻ്റെ കൺമുമ്പിൽ പെടഞ്ഞ് 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 മരിക്കണത് കണ്ടട്ടെ ഞാൻ മഴകൂ, മഴകണോ മഴകാടോ മഴകാം. ഇപ്പം ഈ സിനിമ നിങ്ങളുടെ ഒരു തലവരി മാറ്റാൻ പോകുന്നൊരു പടമാണ്, എല്ലാം ഒരു പ്രതീക്ഷയാണല്ലോ. അതാണ് തീർച്ചയായിട്ടും ഇത്ര വർഷമായിട്ട് ഇതിൽ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ പിന്നെ ഒപ്പം തന്നെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഒരു 25-24 വയസ്സായപ്പോഴേക്ക് പിന്നെ നേരെ ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞു. വെഡിങ് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, ഡിസൈനിങ്, അതുപോലെ ഷോർട്ട് ഫിലിം എല്ലാം പരിപാടിയും ഉണ്ട്. അതുകൊണ്ട് പിടിച്ചിരിക്കുന്നു. നല്ല സിനിമ തന്നെയാണ്, സിനിമ വിടില്ല എന്തായാലും. നമ്മള് ശ്വാസം ഉള്ളിടത്തോളം കാലം തന്നെയാണ് ലക്ഷ്യം. ആ തീർച്ചയായും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഈ വരുന്ന 6-ാം തീയതി നിങ്ങളെല്ലാ സ്വപ്നങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ തലവരെ തന്നെ മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഞങ്ങളുടെ സ്പെൻഡ് ചെയ്യുന്നത് നന്ദിയുണ്ട്. പ്രണയൊക്കെ ചോർത്തി എടുത്ത് അല്ല എനിക്ക് പ്രണയില്ല, പോയി വളരെ സന്തോഷം. കാരണം നമ്മുടെ ഓർക്കാൻ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങള് ചോർത്തി എടുക്കുകയും അതായത് നമ്മളെ ഓർമ്മിപ്പിച്ചതും സിനിമയിലെ പല അനുഭവങ്ങളും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതും അതൊക്കെ വളരെ സന്തോഷം നമുക്ക്. താങ്ക് യു.